ഹലോ ഗായ്സ് എൻ്റെ പേര് സുധീലേക്ക് നമ്മുടെ സ്കൈ ബ്ലോ സീരീസിൻ്റെ 8-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനൊരു തീരുമാനത്തിലെത്തി. നമുക്ക് വേറെ ടൂൾസ് ആർമറൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളുടെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാൻ പറഞ്ഞു. കുറേ പേര് പറഞ്ഞത് നമുക്ക് വില്ലേജറിന് കയ്യിൽ നിന്ന് വാങ്ങാനാണ്. അതിനും നമുക്ക് അയണ വേണ്ടി വരും. നിങ്ങൾ പറഞ്ഞു തന്നതും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയുള്ള രണ്ട് വില്ലേജറിനെ ബ്രീഡ് ചെയ്തിട്ട് ഒരുപാട് വില്ലേജർമാരെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു അയൺ ഫാം ഉണ്ടാക്കണം. എന്നിട്ട് ആ അയൺ ഫാമിൽ നിന്ന് കിട്ടുന്ന അയൺ എടുത്തിട്ട് നമുക്ക് അവിടെ തന്നെ ട്രേഡ് ചെയ്ത് ഡയമണ്ട് ആർമറും ടൂൾസൊക്കെ വാങ്ങാനായിരുന്നു നിങ്ങൾ പറഞ്ഞതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നതും. പക്ഷേ അത് നടക്കത്തില്ല. ഒന്നാമത് എന്നെ ജാവ അടിച്ചാൽ മടിയനാക്കി. ജാവ അടിച്ചാൽ അയൺ ഫാം ഉണ്ടാക്കി ആർക്കും പിന്നെ ബെഡ്റോക്ക് അടിച്ചാലും അയൺ ഫാം ഉണ്ടാക്കാൻ തോന്നില്ല. രണ്ട് വില്ലേജർ ഒരു സോംബി ഉണ്ടെങ്കിൽ അവിടുത്തെ പണി തീർന്നു. നമുക്ക് ഇവിടെ അത് പറ്റത്തില്ല. ഇവിടെ 10-15 വില്ലേജറും വേണം. അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ വർക്കാവണമൊന്നുമില്ല. അത് നോർമൽ ഒരു വേർഡിൽ ഉണ്ടാക്കാനേ ഭയങ്കര പാടാണ്. പിന്നെ സ്കൈ ബ്ലോക്കിന്റെ കാര്യം പറയണ്ട, ഇത് സ്കൈ ബ്ലോക്ക് അല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ശ്രമിച്ചേനെ. ആൾറെഡി ഉണ്ടാക്കാൻ പാടുള്ള ഒരു സാധനം നമ്മൾ ഈ പാടുള്ള മാപ്പിൽ തന്നെ ഉണ്ടാക്കുന്നില്ല. പ്ലസ് എനിക്ക് ഡെയിലി വീട് ഇടണം. അത് ഉണ്ടാക്കുന്നതിന് തന്നെ ഒരു ദിവസം കൊണ്ടൊന്നും തീരും തോന്നുന്നില്ല. അത് ഉണ്ടാക്കിയാലും എനിക്ക് അതിൻ്റെ അടുത്ത് തന്നെ എഫ് കെ നിൽക്കേണ്ടി വരും. കാരണം നമുക്ക് ഹോപ്പറൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, നമുക്ക് അതിനും അയണില്ല. ലാവലി ഇവിടെ അയൺകോളം ചാവുമ്പോൾ അതിൻ്റെ ലൂട്ട് എടുക്കാൻ ഞാൻ അടുത്ത് തന്നെ നിൽക്കേണ്ടി വരും. അത്രയും കഷ്ടപ്പെടുന്നത് എന്തിനു? അല്ലെങ്കിൽ നമുക്ക് ഈ അയൺ ഫാം ഉണ്ടാക്കുക തന്നെ ആ രണ്ട് വില്ലേജർ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ആർമറും ടൂൾസ് മറ്റും ആക്കായിരുന്നു. എന്നാൽ നമുക്ക് അവരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആർമറും ടൂൾസ് ഒക്കെ വാങ്ങാൻ പറ്റും. അതിനും പറ്റത്തില്ല. കാര്യം നമുക്ക് ആർമറിനെ ഉണ്ടാക്കാൻ നമുക്ക് ബ്ലാസ്റ്റ് ഫർണീസ് വേണം, അതുണ്ടാക്കാനാണ് വേണം. പിന്നെ ടൂൾസ് മറ്റിനെ ഉണ്ടാക്കാൻ നമുക്ക് സ്പിറ്റിംഗ് ടേബിൾ വേണം, അതുണ്ടാക്കാനാണ് വേണം. മൊത്തത്തിൽ പറയാനാണ് ഇല്ലാതെ ഇരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഞാനൊരു തീരുമാനത്തിലെത്തി, ഇവിടെ നമുക്ക് വേറെ ടൂൾസ് ആർമറൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. മോബ് ഫാർമിൽ കിട്ടുന്ന ഗോൾഡ് ആർമറും ഈ കോബിൾ സോണച്ചിലുള്ള ടൂൾസും മാത്രമേ നമുക്ക് ഇനി കൊണ്ടുനടക്കാൻ പറ്റത്തുള്ളൂ. അത് ഡ്രാഗനെ കൊല്ലുന്നത് വരെ. ഡ്രാഗനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഐഡിയ ഉണ്ട്, ആ ഒരു എൻഡ് സിറ്റി നമ്മൾ പോയി ലൂട്ട് ചെയ്താൽ മതി. എൻഡ് സിറ്റിക്കകത്തുള്ള ചെസ്റ്റിൻ്റെ അകത്ത് നമുക്ക് ചിലപ്പോൾ ഡയമണ്ട് ആർമർ ടൂൾസ് ഒക്കെ കിട്ടും. അത് നമ്മൾ മൂന്നാല് എൻഡ് സിറ്റി എന്ന് പറയാൻ കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഡയമണ്ട് ആർമർ ടൂൾസ് ആക്കാൻ പറ്റും. സാധാരണ എല്ലാവരും ഇലക്ട്രോ എടുക്കാനാണ് ഡ്രാഗനെ കൊല്ലുന്നത്. ആർമറും ടൂൾസ് എടുക്കാൻ കഴിഞ്ഞാൽ ഡ്രാഗനെ കൊല്ലുന്ന ആദ്യ ദൗത്യം ഞാനായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡ്രാഗനെ കൊല്ലാനുള്ള പണി നോക്കാം. അപ്പോൾ ഡ്രാഗനെ കൊല്ലണമെങ്കിൽ നമുക്ക് രണ്ട് സാധനം വേണം. ഒന്ന് എൻഡർപോളും വേണം, രണ്ടാമത് നമുക്ക് ബ്ലേസ് റോഡും വേണം. അതിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആ ബ്ലേസ് റോഡ് എടുക്കാൻ പോകാം. എൻഡർപോളിൽ നമുക്ക് വേറെ വഴികളുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ആ വില്ലേജറിൻ്റെ അടുത്ത് പോയി ട്രേഡ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് നെതറിൻ്റെ അതിൻ്റെ വാർപ്പ്ഡ് ഫോറസ്റ്റ് ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എൻഡർമാൻ സ്പോൺ ആകുമായിരിക്കും. എൻഡർമാൻ മാത്രമായിരിക്കില്ല, ഗാസും ബാക്കി എല്ലാ കാര്യങ്ങളും കാണും. അപ്പോൾ നമ്മൾ സൂക്ഷണമാണ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആ ബ്ലേസ് റോഡിന്റെ പണി നോക്കണം. കുറച്ച് ബ്ലേസ് റോഡ് നമുക്കൊന്ന് ഒപ്പിച്ച് നോക്കണം. ഞാൻ ഇതുവരെ ആ നെതർ ഫോർട്ടസിന് അതിന് പോയിട്ടില്ല. നമുക്ക് കുറച്ച് സ്ലാബ് എടുത്തിട്ട് നമുക്കൊന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ ഇതുവരെ ചാവാത്തിൻ്റെ ആ സ്ട്രീക്ക് ഇന്ന് പൊട്ടാൻ പോവാണ്. ഇന്ന് എന്തായാലും ഞാൻ ചാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ബോയ് ഉണ്ട്, എൻ്റെ ആരോ ഉണ്ട്. ഞാൻ ചത്തിട്ടൂടെ റീസ്പോൺ ആവുകയാണെങ്കിൽ പിന്നെ അടുത്ത ടൂൾസ് ഉണ്ടാക്കാനായിട്ട് എൻ്റെ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അത് പേടിക്കാനില്ല. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ഇതെല്ലാം വോയിഡിലോട്ട് പോകും. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കോബിൾ സ്റ്റോൺ സ്ലാബ് എടുത്തിട്ട് നമുക്ക് നേരെ നെതറിലോട്ട് തെറിക്കാം. സ്ലാബ് നമുക്ക് ഇത്ര തന്നെ മതിയായിരിക്കും. അല്ലാതെ നമുക്ക് കുറച്ച് ബ്ലോക്ക് കൂടെ എടുക്കണം കയ്യിൽ. മറ്റേ സ്കെലിറ്റം വരാൻ ചാൻസ് ഉണ്ടല്ലേ, അര സ്റ്റാക്ക് ബ്ലോക്ക് കൂടെ കയ്യിൽ കൊണ്ടുപോകാം. ഓക്കെ, ഇനി നമുക്ക് നെതറിലോട്ട് കയറാം. ഞാൻ ആർമർ ഇല്ലാതെ എങ്ങനെ ഡ്രാഗനെ കൊല്ലും? എന്തോ എടുക്കത്തെ പുറകെ കളി കളിക്കേണ്ടി വരുമെന്ന്. ഇവിടെ നിന്ന് എങ്ങോട്ടാണ്? എന്തോ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ആ ബെസാൾട്ട് ദോരിക്കുന്നത് അവിടെ തന്നെ. ഇവിടെ തന്നെ ഇവിടെ ആയിരുന്നല്ലോ മറ്റേ കമ്പസ് ഉണ്ടായിരുന്നത്. നമുക്കൊരു 7 അല്ലെങ്കിൽ 8 പ്ലേസ് റോഡ് മതി. അതായിരിക്കും 4 കമ്പസ്. അതെടുക്കാം. കയ്യിൽ തന്നെ വന്നാൽ താഴെ പോയ കയ്യിൽ തന്നെ വന്നു. ഇത് അടുത്ത് തന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ആ കമ്പസ് അങ്ങോട്ട് തന്നെ വഴി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നേരെ ബ്രിഡ്ജ് ആയിട്ട്. അതേമേ എന്നെ കൊല്ലിക്കല്ലേ. അയ്യോ, ഞാൻ ടോപ്പ് സ്ലാബാണ് വെച്ചത്. സാറിയില്ല, ഇത് ഫുൾ ഫോട്ടോസ് ഇല്ലെന്ന് തോന്നുന്നു, കുറച്ചേ കാണുന്നുള്ളൂ. ബ്ലേസിന്റെ സൺഫ്ലവർ പ്ലെയിൻസ്. ഓ, ബയോ ഡിറ്റക്ടർ ആയപ്പോഴും നമുക്ക് ഓവർവേർഡിൽ മാത്രമേ വർക്ക് ആവുള്ളൂ, നെതറിനകത്ത് വർക്ക് ആവത്തില്ല. അത് വേറെ ഏതൊക്കെ സ്ഥലങ്ങൾ കാണിക്കുന്നു. എൻ്റെ അമ്മ എന്തോന്നത്? എൻ്റെ അമ്മ എവിടെ? എല്ലാത്തിനും കൊല്ലാൻ പറ്റുമോ ഇവിടെ നിന്നുണ്ട് എനിക്ക്? അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ അവരെ അമ്പ് ഇട്ട് താഴെയിടുമല്ലേ. ഇതെടുത്ത് പാർട്ടിയാ ഇവിടെ, വേറെ സ്പോണാവുന്ന സ്ഥലങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് എല്ലാം ഇവിടെ തന്നെ സ്പോണായിട്ട് നിൽക്കുന്നത്. കുറെ കൂടെ അമ്പ് കൊണ്ടുവരാനുള്ളതായിരുന്നു. ഞാൻ ആ ബ്ലേസിനാണ് ഞാൻ ഫോക്കസ് ചെയ്യാം. അതേമേ താട്ടിറങ്ങാൻ പറ്റൂല, എത്ര നിൽക്കുന്നു നോക്കിയത്. ഊനോ 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 ഇടി വെക്കോ എന്നെ. എൻ്റെ ഒരു അമ്പ് പത്തിയതല്ല, ഞാൻ കുറച്ചല്ലേ എടുത്തോണ്ട് വന്നുള്ളൂ. സ്കെലിറ്റൺ എത്ര നിൽക്കുന്നു നോക്കിയോ, സ്കെലിറ്റണാണ് പാട്. ഞാൻ അടുത്തോട്ട് ബ്രിഡ്ജ് ചെയ്യാൻ പോകുമ്പോൾ എന്നെ വിളിച്ച് താഴെയിടും. എന്തായാലും ഞാൻ ചാവോന്ന് ഉറപ്പായി. അപ്പോൾ നമുക്കിനി അതേ താട്ടിറങ്ങിയാൽ മതി. അപ്പോൾ എൻ്റെ അമ്പും തീർന്നു. ഓനോ, ആ ബ്ലേസിനെ മാത്രം എൻ്റെ അടുത്തോട്ട് എത്തിക്കാൻ വല്ല വഴിയുണ്ടോ? ഞാൻ ക്രൗച്ച് ചെയ്ത് നിന്ന് അവർക്കെന്നെ വെടിവെക്കാൻ പറ്റൂലേ? ഐ മീൻ വെടിവെച്ച് താഴോട്ട് ഇടാൻ പറ്റൂലേ? ഓഹോ, ഓനോ ഒരുപാടുണ്ടത്. എൻ്റെ കൈ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ആയിരിക്കും എൻ്റെ ആദ്യത്തെ മരണം, ഉറപ്പി എന്നെ. അവന്മാരിപ്പോഴും എന്നെ കണ്ടിട്ടില്ല. അതോ അവന്മാരിപ്പോൾ എന്നെ വെടിവെച്ചിടും. ആ ബ്ലേസ് താഴോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ഡ്രോപ്പ് ഞാൻ കളക്ട് ചെയ്യണ്ട. അതെങ്ങനെ കളക്ട് ചെയ്യാൻ? ബ്ലേസിനെ മാത്രം നമുക്കൊന്ന് ലൂർ ചെയ്യണമല്ലോ. അതെങ്ങനെ ചെയ്യും? അവന്മാർക്ക് പറക്കാൻ പറ്റും, നമ്മളെ ഫോളോയും ചെയ്യും. നിൽക്കി 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 നിൽക്കി, പ്ലാനുണ്ട് പ്ലാനുണ്ട്. എൻ്റെ ഹൈ ഐ ക്യൂ പൈപ്പാണ് കാണിച്ചുതരാം. ഒരു ഇവിടെ ഒരു കൂടെ ഉണ്ടാക്കാം ഞാൻ. എൻ്റെ ബ്ലോക്കിലൂടെ ഇവിടെ ഒരു കൂടെ ഉണ്ടാക്കാം. ഓക്കെ, 2 ബ്ലോക്ക് ഹൈറ്റിന് നമുക്കൊരു കൂട് ഇവിടെ റെഡിയാക്കാം. ഗ്ലോബൽ സോൺ ആയതുകൊണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റോൺ തന്നെ വെടി വയ്ക്കില്ല, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഇനി ഈ ഒരു സൈഡ് അങ്ങ് അടച്ചേക്കാം. ഇവിടെയും ഒന്ന് റെഡിയാക്കണമല്ലോ, ഇങ്ങനെ പൊക്കി കെട്ടിയിട്ട്. ഓക്കെ, അപ്പം അവന്മാരെ ലൂർ ചെയ്ത് എനിക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറ്റണം. അപ്പോൾ ഇവിടെ വെച്ച് കൊന്നു തന്നെ എനിക്ക് ആ ഡ്രോപ്പും കിട്ടും. ഇനി അവന്മാരെ എങ്ങനെ ലൂർ ചെയ്യും? ഇങ്ങോട്ടൊരു പില്ലർ വെച്ചതിനെ ഇങ്ങോ 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 ഇതിന് അകത്തോട്ടോ 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 അകത്തോട്ട് വന്നതിനെ ഈസി ആയിട്ട് കൊല്ലാൻ പറ്റും.
അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ ഈസി ആയിട്ട് കൊല്ലാൻ പറ്റും. ബാ ഇങ്ങോട്ട് വാ മാൻ. അയ്യോ എന്നെ കുറച്ചൊന്ന് കരിച്ചവയും, എന്നാലും കുഴപ്പമില്ലേ. ഇവന്മാർ എങ്ങനെയെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് ലൂറി എളുപ്പമായിരിക്കും. എനിക്ക് എൻ്റെ ഹെൽത്ത് ഒന്ന് കൂട്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് മുമ്പിലോട്ട് പോയി നിൽക്കാം. അവൻ ഇങ്ങോട്ട് വരണമെന്നുണ്ടെന്ന് തോന്നുന്നു. പാപ്പാ ഇങ്ങ് വാ ഇങ്ങ് വാ. ഞാൻ ഇടയ്ക്ക് ബ്ലോക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവന്മാർക്കിനെ കാണാൻ മാത്രമല്ലേ പറ്റുള്ളൂ. എന്നെ വെടിവെക്കാൻ പറ്റുമോ? വെടിവെച്ചാണ് നീ ഇതാകത്ത് കൊള്ളുന്നാണ് നോക്കട്ടെ. ഏ അത് നടക്കുന്നില്ല. അതിന് ഞാൻ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ ഒരു ബ്ലോക്ക് മുമ്പിലോട്ട് അങ്ങ് വെച്ചേക്കാം വെച്ചേക്കാം. ദൂരം 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 ഓരോ 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 ഓ ചത്ത് 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 ചത്ത്. ചാവുമെന്ന് ആകുമ്പോൾ ഓടിയൊന്നും ഇതിനകത്ത് കയറണം. അതാകുമ്പോൾ സാധനങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ കിടക്കും. പെട്ടെന്ന് എൻ്റെ ഹെൽത്ത് കൊടുത്തിട്ട് ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. തന്നെ അകത്തോട്ട് അകത്തോട്ട് വന്നാൽ ഈസി ആയിട്ട് കൊല്ലാൻ പറ്റും. അമ്മര് എന്നെ കണ്ടത് മേലോട്ട് പൊങ്ങി വന്ന്. ഇനി മേലോട്ട് വന്നിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അമ്മ നിർത്തണം. അങ്ങനെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മര് കറക്റ്റായിട്ട് എൻ്റെ അടുത്തോട്ട് പാത്ത് ഫൈൻഡ് ചെയ്ത് വരണം. വരാനുള്ളതാണ് തിയററ്റിക്കലി. ഈ ഒരു തീ കത്ത് 4 നിമിഷം കണ്ടതിനെ ഒന്ന് നോക്കിയോണം. അമ്മര് ഇപ്പോൾ വെടി വയ്ക്കാൻ പോവുകയാണെന്ന്. ആ വെടി വയ്ക്കാനാണ് ആ ഒരു തീ കത്ത് 4 നിമിഷം വരുന്നത്. എങ്ങനെ ചെയ്യും? ഇത് കുറച്ച് സമയം പിടിക്കുമെന്നാണ് തോന്നണം. എൻ്റെ മനസ്സ് പറയുന്നു ഇങ്ങോട്ട് വരുമോ ആരെങ്കിലും പ്ലീസ്. ബാ അകത്തോട്ട് ബാ. വീട്ടിൽ സ്ട്രിങ്ങും ഇല്ല. സ്ട്രിങ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മറ്റേ ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ വലിച്ചു വലിച്ചിട്ട് കയറ്റിയാൽ മതിയായിരുന്നു. അതുമില്ല. എൻ്റെ അടുത്തോട്ട് വാ അമ്മമാര്. കമ്മിറ്റ് മീ. ഇവിടെ എന്തായാലും ചാവോന്ന് ഉറപ്പായി. ഇവന്മാർ പൊങ്ങുന്നതല്ലാതെ മുമ്പിലോട്ട് വരുന്നില്ല എല്ലാവരും. എന്നാൽ നിങ്ങൾ പൊങ്ങിക്കളിക്കാതെ മുമ്പിലോട്ട് വാ. എൻ്റെ തലയ്ക്ക് മേലിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവരെ വെടി വയ്ക്കൂലേ. ഇതൊക്കെ ഞാൻ വെള്ളോട്ട് ഇറങ്ങുമ്പോൾ വെടി വയ്ക്കാൻ തുടങ്ങുന്നത്. അല്ല പുതിയ സ്ട്രാറ്റജി ഞാൻ കണ്ടുപിടിച്ചാ. ഇതൊക്കെ ഞാൻ ഇവിടെ ഈ ബ്ലോക്ക് നിൽക്കുമ്പോൾ അമ്മരെന്നെ നോയിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. വെടി വയ്ക്കുന്നില്ല. ആ ഒരു തീകത 4 നിമിഷം മാത്രമേ ഉള്ളൂ. എന്നെ വെടി വയ്ക്കുന്നില്ല. ഞാൻ വെളിയിട്ട് ഇറങ്ങുന്നത് വെടി വയ്ക്കാൻ തുടങ്ങും. ഞാൻ പെട്ടെന്നൊരു ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ വെച്ചതിനെ ആരും കൂടി വെച്ചില്ല. ഇനി ഞാൻ കയറി കഴിഞ്ഞാൽ ഇനി വയ്ക്കൂ. ഞാൻ ഓ എന്നാ വയ്ക്കാം എന്നാ വയ്ക്കാം. അപ്പോൾ 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 അതോട്ടൊരു ബന്ധമില്ല. അതെനിക്ക് സോളിഡ് ബ്ലോക്ക് കാര്യങ്ങളോ? ഞാൻ സ്ലാബാണ് വെച്ചത്. പെട്ടെന്ന് വെള്ളോട്ട് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ വേണ്ട ഞാൻ പോകണം. ഇതൊക്കെ എത്ര പേർ നിൽക്കും നോക്ക്. ഓ ഒരു വെടി തന്നെ കുറേ ഹാർട്ട് അങ്ങ് പോവുകയും ചെയ്യും. എന്താ ഇത് വരെ സേഫ് ആയിട്ടുള്ള സ്ഥലം. ഇതിൻ്റെ മുമ്പിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വെടിയാണ്. ഞാൻ ഇവിടെ ഒരു മതിൽ ഇതാ ഇവിടെ നിന്ന് നീട്ടി അങ്ങ് വെച്ചിട്ട് ഇനി പതിയെ പതിയെ മുമ്പിലോട്ട് പോകാം. അതാകുമ്പോൾ ആ മാർക്ക് എന്നെ കാണാൻ പറ്റില്ല. ടാറ്റിക്സ് ഇതങ്ങ് കെട്ടിപ്പൊക്കിയേക്കാം. ഓക്കെ ഇനി ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഓ എൻ്റെ അമ്മോ ഇവന് ഉള്ളിലോട്ട് പറഞ്ഞില്ലല്ലേ. ആരെങ്കിലും ഉള്ളിലോട്ട് വരൂ. വാ എന്നെ കാണുന്നത് അമ്മമാർ മറ്റേ തീ പൊങ്ങി നിൽക്കുന്നില്ല. ഞാൻ ഇവിടെ ഈ സ്ലാബ് വെച്ചാൽ ഇനി ആ മാർക്ക് എന്നെ വിടിയിക്കാൻ പറ്റുമോ? എന്നെ കാണുമോ അമ്മമാർ? എന്നെ കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്നില്ല. ഒരു ബ്ലോക്ക് ഇതാ ഇവിടെ വെച്ചാലേ. എന്നെ എവിടെയേ ഇണ്ടാ സുദീപായി നോക്കണേണ്ട. സുദീപായി വെടിയായി എന്നെ തീ കത്തുന്ന് വെടി വയ്ക്കുന്നില്ല. ആ വെടി വെച്ചു എൻ്റെ അമ്മു. ഈ ഒരു ഒറ്റ ബ്ലോക്കിൽ കൂടെയാണ് അവൻ എന്നെ വെടി വെച്ചത്. 360 നോ സ്കോപ്പ്. ഇത് എവിടെയുടെ ഉമ്മാരി? അറേ വാടക എത്തി ഉള്ളിലോട്ട് ആരെങ്കിലും തീർത്തിട്ട് പോട്ടടേ. ഞാൻ ഉമ്മാരി പൊങ്ങി കളിക്കുന്നതല്ലാതെ ഇങ്ങോട്ട് പറഞ്ഞില്ലല്ലേ എവിടെയൊക്കെയാ വെടി വെച്ചത്. തീയൊക്കെ ഇട്ടെന്ന് ഉമ്മാരി. എന്നെ വീട് കത്തിക്കാതെടേ. അയ്യോ ഇതെങ്ങനെ ചെയ്യും? ഇവന്മാർ തറയിൽ നിന്നാലേ അവന്മാർ പാത്ത് ഫൈൻഡ് ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. സോ ഇപ്പോൾ ഒരു ഫിഷിംഗ് റോഡ് ഉണ്ടായിരുന്ന ഞാൻ വലിച്ചു വെച്ചാൽ അകത്തോട്ട് കയറ്റിയേനെ. ഓ നോ ഞാൻ ബേസിലോട്ട് പോയിട്ട് കുറച്ച് അമ്പും കൂടെ കൊണ്ടുവരാം. ചിലപ്പോൾ എന്തെങ്കിലും നടക്കും. ഈ ഐറ്റം ഫ്രെയിമിൻ്റെ ആവശ്യമുടെ ഇല്ല. നീങ്ങുക. കുറച്ച് ബ്ലോക്കും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആരോ ആ ഒരു സ്ട്രിങ്ങിനെ കിട്ടി അവിടെ നിന്ന്. പക്ഷേ രണ്ട് സ്ട്രിങ് എന്താ വേണ്ടത് നമുക്ക് ഇതുണ്ടാക്കാൻ, ഫിഷിംഗ് റോഡ് ഉണ്ടാക്കാൻ? അതിന് രണ്ട് സ്ട്രിങ് വേണം. ഒരെണ്ണം കൂടെ മതിയായിരുന്നു. ഛേ ഈ സ്ട്രിങ്ങണെനിക്ക് എവിടെ കിട്ടിയത്? ഞാൻ എപ്പോഴും ഒരു സ്പൈഡറിനെ കൊന്നും തോന്നുന്നു. ഓക്കെ എൻ്റെ കയ്യിലുള്ള ആരോസ് മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി പോയി അമ്മമാരെ കൊല്ലാൻ പറ്റുമോ നോക്കട്ടെ. കുറച്ചുകൂടെ ഫുഡും കൂടെ എടുത്തേക്കാം. എന്തോ തോന്നുന്നു എന്തോ ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോലെ തോന്നില്ലേ. ഓ ഇവന്മാരിൻ്റെ മേലെ സ്പോൺ ആവില്ലേ? അമ്മമാർ ഇത്ര പാടാക്കൂല കളിയപ്പോൾ. ആദ്യം താഴെ നിൽക്കുന്നവരെ കൊല്ലാം. ഈ 50 തീർന്നവരെ കൊല്ലാം. ഞാൻ കൊല്ലുന്ന അനുസരിച്ച് അവിടെ സ്പോണായി കൊണ്ടിരിക്കുകയാണ് താഴെ. അയ്യോ ഊനോ പോടാ. ഞാനിവിടെ കുറേ നേരം കൊണ്ട് ഒരു എയിമും ഇല്ലാതെ 50 കൊണ്ട് നിൽക്കുകയാണ്. കുറേ ബ്ലേസിലൂടെ താഴോട്ടൊന്ന് വിഴയാൻ ചെയ്യുന്നു. ഒന്നും കൈ കിട്ടുന്നുമില്ല. ഒറ്റ ഓട്ടത്തിൽ താഴെ പോയി ഒന്നും എടുക്കാനും പറ്റത്തില്ല. അമ്മമാർ എന്നെ പഞ്ഞി കിടും. ഇത് ചിലപ്പോൾ ഫിഷിംഗ് റോഡ് ഉണ്ടായതേ നടന്നേനെ. ഞാനൊരു സ്പൈഡറിനോട് കിട്ടുമോ നോക്കട്ടെ ബേസിലോട്ട് പോയിട്ട്. ആ നൈറ്റ് ആവുന്നു എന്നൊക്കെ. ഞാൻ ഇവിടെ ഉള്ള ഈ ടോസെല്ലാം എടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ രാത്രി ആകുമ്പോൾ ഇവിടെ ഹോസ്റ്റലൊക്കെ സ്പോണാകും. അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ സ്പൈഡർ ഉണ്ടെങ്കിലോ. ഈ സൈഡും കൂടെ മാറ്റണം. ഇതും കൂടെ മാറ്റിയേക്കാം. ഓക്കെ അത് കംപ്ലീറ്റ് ഇരുട്ടാക്കിയിട്ടുണ്ട്. എന്താ നൈറ്റ് ആവുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്ന് മാറി നിൽക്കാം. എൻ്റെ കയ്യിൽ ആ ബോയ് ഉണ്ട്. ഇനി സ്പൈഡർ അല്ലാതെ വേറെ എന്ത് സ്പോണായാലും നമുക്ക് അവിടെ നിന്ന് വെടിവെച്ചിടാം. നൈറ്റ് ആവുന്നു ഞാൻ ഇനി ഇങ്ങോട്ട് നിൽക്കാം. സ്പൈഡർ എന്നെ സ്പോൺ ആവണേ പ്ലീസ്. വരെ വന്നേക്കാം. ഇങ്ങനെ സ്പോൺ ആയാൽ ഒന്നും സ്പോൺ ആയില്ല. ഓ ദിസ് ഈസ് ഹാർഡ്. ഓ ക്രീപ്പർ സ്പോണായി. ക്രീപ്പറിനല്ല എനിക്ക് വേണ്ടത്. പോടേ ഒന്നുകൂടെ പോടേ. ചാവണമില്ലല്ലോ. ഓക്കെ അവനെ കൊന്നു. യെസ് 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 യെസ്. ഒരു സ്ട്രിങ്. നീ സ്ട്രിങ് ഇട്ടില്ലെങ്കിലാണ് നോക്കിയപ്പോൾ സ്ട്രിങ് മര്യാദ സ്ട്രിങ് കിട്ടോ. ആ സ്ട്രിങ് തന്നില്ല. ഒരു സ്പൈഡറും കൂടി. ഒരാളും കൂടി പ്ലീസ്. ഇതൊക്കെ ഒരു തന്നെ കൊന്നപ്പണി എന്താ കിട്ടിയെന്ന് നോക്ക്. ഒരു പാൻറ്റും കിട്ടി.
കണ്ടിട്ടിരിക്കാം. എന്റെ ചെസ്റ്റ് പ്ലേറ്റ് അങ്ങ് റിപ്പയറും ചെയ്തേക്കാം. ഓക്കെ, കംപ്ലീറ്റ് റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓ, പിന്നെയും ക്രീപ്പർ. ക്രീപ്പറിന് ആർക്ക് വേണം? ക്രീപ്പറിന് എനിക്ക് ഇവിടെ നിന്ന് കുറെ കിട്ടുന്നുണ്ട്. അത് മതി. ഓ, ദൂ പോണോ നീ? എങ്ങോട്ട് പോണ്ടോ നീ? എന്നെ കൊല്ലല്. എന്റെ ബേസിനെല്ലാം പറ്റിക്കഴിഞ്ഞാൽ നോക്കിയാ. ആ ഓക്കെ, സ്പൈഡർ പ്ലീസ്. ഒന്നും സ്പോൺ ആവണില്ലല്ലേ. നേരം വിളിക്കാൻ ചെയ്യാലോ ഇപ്പോ. ഒരു സ്ട്രിങ്ങിന്, ഒരേ ഒരു സ്ട്രിങ്. ബൈ മീ. ഓ, ക്രീപ്പർ വന്നു. പിന്നെ ഈ ക്രീപ്പറിനൊന്നും വേറെ ഒരു പണിയും ഇല്ലേ. ഓടാ കിടന്നു. ഇതോ പിന്നെയും ക്രീപ്പർ. ഇപ്പൊ ഞാൻ ക്രീപ്പർ ഫാർം ഉണ്ടാക്കിയ കൂടി ഇത്ര സ്പോൺ ആവില്ലായിരുന്നു. ആ സ്പൈഡർ 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 വാള് വെച്ച് വന്ന് നോക്കാം. വാടേ 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 വാടേ. നീ എങ്കിലും താടേ, ഒരു സ്ട്രിങ് താടേ. ഓ, നീ നല്ല കടാ, നീ നല്ല മൈ. നീ ഉള്ളു കടാ, നീ ദൈവം കൂടാ. ഇനി കിടന്നുറങ്ങാം. ആ ടോർച്ചിൽ ഇരുന്നല്ലോ ഇവിടെ വയ്ക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് ഫിഷൻ റോഡ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്? ആ, ഇവനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നാണ്. ഓ, അമ്പുട്ടിങ് പിച്ച് വലിച്ചാൽ വരുമോ? നെയ്മർ തമ്മിൽ പിടിച്ചിട്ടാണ് നോക്ക് കാണിക്കുന്ന നോക്ക്. ഇവന് കിട്ടി മണ്ടന്മാരി. ഓ, ഇതിൻ്റെ ഇത് ഡ്യൂറബിലിറ്റി കുറയും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ആ ഒരു ബ്ലേസിൻ്റെ അടുത്ത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഡ്യൂറബിലിറ്റി ആ കുറേ കുറഞ്ഞു. ഇത് വെച്ചിട്ട് എങ്ങനെ കളിക്കുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. പി വി പി കളിക്കുന്നവരൊക്കെ ഇത് വെച്ച് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. താഴെയുള്ളവരൊക്കെ ഇവിടെ ആ എല്ലാവരുണ്ട്. അടുത്തോട്ട് സ്പോൺ ആവുന്നവരൊക്കെ നമുക്ക് ഇങ്ങോട്ട് വലിച്ചു കയറ്റാൻ പറ്റുമോ നോക്കാം. ഇവിടെ നിൽക്കുന്ന കുറച്ചുപേരൊക്കെ അങ്ങ് കൊന്നേക്കാം. അതാകുമ്പോൾ ശരിക്കും സ്പോൺ ആവും. എൻ്റെ അമ്പെല്ലാം തീർന്നു. എങ്ങനെ അകത്തോട്ട് ഇതുവ പോകണം എൻ്റെ. അയ്യോ, എന്തോ അത് കണ്ട നിങ്ങൾ ഒന്നുകൂടെ ചെയ്യണത്. പറഞ്ഞു അത് അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ ഡ്യൂറബിലിറ്റി പക്ഷേ നല്ല കുറേ നേരത്തെ കുറേ ഇവിടെ അടുത്തോട്ട് നിന്നതായിരുന്നു. ഞാൻ ദൂരോട്ട് പോയിട്ട് ഒന്നോട് തിരിച്ചു നോക്കാം. ആ ഓരോ അടുത്തു നടത്തു നടത്തു നടത്തുന്നു. അവനെ ഞാൻ ചൂണ്ടിട്ട് ഇങ്ങ് പിടിക്കും. അതെ, വാടാ ഇങ്ങോട്ട്. ആ അടുത്തോ നടത്തു നടത്തോട്ടോ നടത്തോന്നു. കമിൻ പ്ലീസ്. ഉള്ളിട്ടോ 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 ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. അവിടെ ചുവന്നേനെ പറ്റൂല. അവിടെ ചുവന്നേനെ അവൻ താഴ്ത്ത് അവൻ്റെ ഡ്രോപ്പ് താഴോട്ട് പോകും. അകത്തോട്ടോ അകത്തോട്ടാ. അവിടെ ഒരു ബ്ലോക്ക് കൂടെ അകത്തോട്ടോ. എടാ അവനെ ഒന്ന് അകത്തോട്ട് കയറ്റണമല്ലോ. ഹൗ ഐ ക്യാൻ ഡു ദാറ്റ്? ഹൗ ഹൗ ഉള്ളോട്ടോടാ ഉള്ളോട്ടോടാ. ഇത്ര ഇത്ര ഇവിടെ ഉള്ളോട്ടോ. അവിടെ അതിൻ്റെ അടിയിലൊരു ബ്ലോക്ക് വയ്ക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇത് മാറ്റിയിട്ട് അവൻ ഇനി പൊങ്ങി വരുമല്ലോ. ഒന്നുകൂടെ പൊങ്ങിയോ, ഒന്നുകൂടെ മേലോടുവാ. മേലോട്ട് 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 പോ പോ പോ. അത് വെറുത്ത കൂടെ അടുത്തേക്കണം കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ. ഈ ചൂണ്ടിടുന്ന പരിപാടി എവിടെ വരുന്നത്? മേലോട്ട് വാടേ. ഇത് നീ ഇവിടെ നീ ഇവിടെ. അയ്യോ, അതന്നെ വാടാ, വേണ്ട ആവശ്യമില്ല. വാ 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 വാ. ഞാൻ താഴത്ത് വരുമ്പോൾ ഇങ്ങോട്ട് ഇതിൻ്റെ അകത്തോട്ടോ 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 ഉള്ളോട്ട് വാ. കമിൻ പ്ലീസ്, കമിൻ. എടാ ഉള്ളോട്ട് വാടാ. ഏ, ഞാൻ ഇവിടെ ഇരിക്കണം. ഇങ്ങോട്ട് വാ. അവിടെ വെച്ച് തന്നെ ഞാൻ അടുത്ത് ചിലപ്പോൾ അവൻ നോപ്പൊക്കെ അങ്ങോട്ട് പോകും. ആ അതെ 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 അതെ. ചവിട 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 ചവിട. യെസ് യെസ് യെസ്. ഒരെണ്ണം കിട്ടി, ഒരെണ്ണം കിട്ടി, ഒരെണ്ണം കിട്ടി. എനിക്ക് പോയി, ഞാൻ ഒരു പ്രോ തന്നെ. ഒന്നും കൂടെ ഒന്നും കൂടെ വാ. മറ്റേ എവിടെ ഇവിടെ ഓർത്ത് നിന്നല്ലേ. ഇതേപോലെ നമുക്കൊരു അഞ്ചെണ്ണമെങ്കിലും മിനിമം വേണം. അഞ്ചെണ്ണമെങ്കിൽ അഞ്ചെണ്ണമെങ്കിൽ നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും? അഞ്ചെണ്ണം അല്ല, ഏഴെണ്ണമെങ്കിലും വേണം എന്ന് പറഞ്ഞു. ഓ, ഇത്ര ഈസി ആയിരുന്നു പണ്ടാരം. എന്നെ സമ്മതിക്കണം, എന്നെ സമ്മതിക്കണം. ഇനി ഒരുത്തൻ ഇവിടെ ഉള്ളത് ഇവിടെ താഴെ പോയത്. നിങ്ങൾ കയറി പോയി കയറി മേലോട്ട് മേലോട്ട്. അവനെയും കൂടെ ചൂണ്ടിട്ട് അകത്തോട്ട് കയറ്റിയാൽ രക്ഷപ്പെട്ടു. ഓ, ഒന്ന് ഒന്നുകൂടെ മേലോട്ടു, ഒന്നുകൂടെ മേലോട്ടു. ഞാൻ മിക്സ് ചെയ്തു. വാ 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 വാ. പൊങ്ങ് 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 പൊങ്ങ്. കുറുടെ പൊങ്ങ്, പൊങ്ങ് കുറുടെ പൊങ്ങ്. ഇങ്ങോട്ട് വാടാ വാടാ വാടാ. ഉള്ളിട്ടോ ഇനി ഇതിലോട്ട് ലാൻഡ് ആവാൻ തോന്നുന്നു. താഴെട്ടോ താഴെട്ടോ. അയ്യോ, ജസ്റ്റ് മിസ്. അപ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു ബ്ലോക്ക് കൂടെ വെക്കണമല്ലോ. അപ്പോൾ ഒന്നുകൂടെ മേലോട്ട് പോങ്ങോ. എടാ ആ അത് എന്താ ബാബ. ഉള്ളിട്ടോ ഉള്ളിട്ടോ. പ്ലീസ് കമിൻ. അവൻ്റെ മുമ്പിലൊരു ബ്ലോക്ക്, അവൻ്റെ മുമ്പിലൊരു ബ്ലോക്ക്. ഓക്കെ. ആ ബാ 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 ബാ. അവിടെ ചവിടെ. എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. രണ്ടെണ്ണ രണ്ടെണ്ണ രണ്ടെണ്ണ. യെസ് യെസ്. എൻ്റെ പൗരുഷവും വലിയ തലയും കൊണ്ട് എനിക്ക് വയ്യ. ഓഹ്, ഈ ഒരു ഫിഷിംഗ് റോഡ് കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം കാണാമായിരുന്നു. താഴെ ഞാൻ ചെന്ന് ഇറങ്ങണത് അവന്മാരെന്നെ ചമ്മന്തിയാക്കിയതിന്. ഫിഷിംഗ് റോഡ് ഇത്ര ഓപ്പിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അവന്മാർ അവനെ വെടിവെക്കാൻ കരുതുക. ഉന്നടയണം ഉന്നടയണം ഉന്നടയണം. വട വട വട. നീങ്ങുവാ. അവൻ ഇങ്ങോ നിങ്ങോ 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 വന്ന്. ഒരാൾ വന്ന്, ഒരാൾ വന്ന്. അവൻ താഴോട്ട് ലാൻഡ് ആവും. അകത്തോട്ടോ അകത്തോട്ടോ. പ്ലീസ് കം ഇൻ, പ്ലീസ് കം ഇൻ. അതാ പാടാർക്ക. ഇത്തിരി കൂടെ വാ, ഇത്തിരി കൂടെ ഉള്ളോടാ. ഓനോ 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 ഓനോ. അവിടെ നിന്ന് തന്നെ വെടിവെക്കുന്നടാ. ഉള്ളോട്ട് വാടാ. എത്തി ഇവിടെ നമ്മുടെ അതിൻ്റെ ഇതുമില്ലല്ലേ, സംഭവമില്ലല്ലേ. ആ ആ കയറി വന്ന് കയറി വന്ന് കയറി വന്ന് കയറി. ചവിട 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 ചവ. അത്രേ ഉള്ളൂ. പക്ഷേ അവൻ ഒന്നും തന്നില്ല. ഊഹ്, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. നമ്മൾ ടാക്ടിക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. വാ ഇങ്ങോ. അയ്യോ അയ്യോ, അത്രയും വേണ്ടായിരുന്നില്ല. വാ വാ വാ. ഇനി ഒന്നുകൂടെ പൊങ്ങ് നീ. അവന് പൊങ്ങി അതിൻ്റെ അടിയിലോട്ട് ബ്ലോക്ക് വെച്ചാലേ നടക്കുമെന്നാണ് തോന്നണം. അല്ലെങ്കിൽ അവൻ പൊങ്ങോട്ട് പൊങ്ങിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അമ്പിട്ട് അകത്തോട്ട് കയറ്റാം. മേലോട്ട് പോ, മേലോട്ട് പോ. അതെ അതെ അതെ. വാ ആ ആ. അവിടെ ചവിട 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 ചവിട. അത് ജസ്റ്റ് മിസ്സായിരുന്നു. ചാവ ഞാൻ ചാവായപ്പോൾ ജസ്റ്റ് മിസ്സായിരുന്നു. അതും ഒന്നും തന്നില്ല. അവൻ ഇവന്മാർ ഇങ്ങനെ തുടങ്ങി. എന്ത് ചെയ്യും? ഈ ഒരു ടാക്ടിക്സ് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമല്ലോ. നിങ്ങനെ ഞാൻ ഈ ഒരു സൈഡുള്ള മതിലങ്ങ് മാറ്റിയേക്കാം. ഇതിന് അകത്തോട്ട് കയറ്റിയാൽ കൊല്ലം എത്ര പാടുണ്ട്. എന്നെ രണ്ട് ഹാർഡോട്ട് എത്തിച്ചവൻ. ഇവിടെയുള്ള കുറച്ച് ബ്ലോക്ക് അങ്ങ് മാറ്റിയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്തെയും മതിലങ്ങ് പൊക്കിക്കെട്ടാം. ഞാൻ ഇനി താഴോട്ട് വിടണ്ട. ടോപ്പും കൂടെ അടച്ചേക്കാം. അവന്മാരെല്ലാം പൊങ്ങിപ്പോയതിന് അകത്ത് വന്നിട്ട് ഇനിയൊരു ഡിവൈഡർ ഇവിടെ ഉണ്ടാക്കണം. ഇനി അവന്മാർ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവന്മാർക്ക് എന്നെ വെടിവെക്കാൻ പറ്റും. എനിക്ക് ഇവിടെ നിന്ന് അവന്മാരെ കൊല്ലം എളുപ്പമായിരിക്കും. ഇത്ര പൊക്കണ്ട, ഒരു ബ്ലോക്ക് താത്ത് വയ്ക്കാം.
ഓക്കെ, അപ്പോൾ ഇതാണ് ഡോറ്. അപ്പോൾ അവൻ അവനെ ഇങ്ങനെ അകത്തോട്ട് കയറ്റിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറിയിട്ട് ഇതാ അടയ്ക്കണം. എന്നിട്ട് അവൻ ഇങ്ങോട്ട് നീങ്ങി നീങ്ങി വരാങ്ങനെ വെയിറ്റ് ചെയ്യണം. നീ ഇങ്ങ് പോ. ആ ഓക്കെ, വരത്തം വന്ന് വരത്തം വന്ന് വരത്തം വന്ന് ഇതാ അടയ്ക്കാം, ഇതാ അടയ്ക്കാം, വിട്ടം അടയ്ക്കാം. ആ നിനക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്തരാം. എൻ്റെ പേരാണ് സുധി. ഞാൻ ഹോഗ്ലിൻ ഫാർം ഉണ്ടാക്കിയ കഥ നടക്കാൻ ഞാൻ പറഞ്ഞുതരാം. എടാ ഫസ്റ്റ് ഞാൻ എത്രയാണ് റൂഫിൽ കയറി. ഞാൻ അവിടെ ചെന്ന് നോക്കുന്നോളാം അവിടെ ശരിക്കും ഹോഗ്ലിൻ നിൽക്കുന്നത്. ഞാൻ വിടും, ഞാൻ മറിനെ തുറച്ച് നോക്കിയപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് ഒരുപാട് തീ വന്നിട്ട് അവന്മാർ അപ്പം തന്നെ സ്പോട്ടിൽ കരിച്ചു വന്നു. ആ ഹോഗ്ലിനെല്ലാം എൻ്റെ കണ്ണിൻ്റെ തീ കൊണ്ട് ചത്തുകൊണ്ട് തന്നെ എനിക്ക് കുക്കിട് പോച്ചാപ്പണ കിട്ടിയതല്ല. അവിടെ ഉള്ള എല്ലാവർക്കും തന്നെ അറിയാം എന്നെ ഞാൻ ഭയങ്കര ഫേമസാണ്. എന്തോന്ന് ഇഞ്ചിഞ്ചാട്ടി കൊല്ലാതെ നിന്നെ ഒറ്റയടിക്ക് കൊല്ലാൻ നിൻ്റെ ഇഷ്ടം. അവൻ ഡ്രോപ്പ് ചെയ്താ. ആ അവൻ കോർട്സ് തന്നെ എനിക്ക് ഇതെല്ലാം എനിക്ക് വേണ്ടത്. എന്തായാലും കഴിയിക്കട്ടെ. അടുത്ത ആൾ എവിടെ സ്പോണായ? അടുത്തോട്ട് സ്പോണാവൂ. ഇവന്മാർ അടുത്തോട്ട് സ്പോണാവുന്നില്ല. ഇതാണെങ്കിൽ അത്രയും ദൂരം നിറയാനും പറ്റൂല. എന്തൊരു പാർട്ടികൾ ഞാൻ ഇവിടെ കണ്ടല്ല. ഒന്ന് ഒന്ന് പൊങ്ങോ നീ മേലോട്ട്, ഞാൻ അടിയിൽ ബ്ലോക്ക് വെച്ചുതരാം. ആ പോട്ട് പോട്ട് പോട്ട്, കുറച്ചുകൂടെ പോട്ട്, പൊങ്ങ് മേലോട്ട്. ഇതങ്ങ് അടച്ചേക്കാം. ഇനി അവൻ കുറച്ചുകൂടെ ഒന്ന് ബാ, കുറച്ചുകൂടെ ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വിടാം. ആ നീ ബാ. അവൻ ഡ്രോപ്പ് ആയത് എവിടെ? പെട്ടെന്ന് ഇവിടെ ഒരു ബ്ലോക്ക് കൂടെ അങ്ങ് വയ്ക്കാം. ഇനി വാ. എവിടെ അവൻ? ആ ബാ 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 ബാ, ഉള്ളോട്ടോ ഉള്ളോ ഉള്ളോട്ടോ. ഹലോ, ഓ ഇവിടെ ഇവിടെ ഇത്രയും ഇത്രയും കറി വരാൻ പറഞ്ഞില്ല, ഇത്രയും കറി വരാൻ ഞാൻ പറഞ്ഞില്ല, ഇത്രയും കറി വരാൻ ഞാൻ പറഞ്ഞില്ല, ഇത്രയും കറി വരാൻ ഞാൻ പറഞ്ഞില്ല. ബ്ലോക്ക് വെച്ച ശരിയായില്ല. അഹങ്കാരം കാണിച്ച ഇത് എൻ്റെ അവസ്ഥ. അയ്യോ ചിരി ചിരിച്ച് എനിക്ക് വയ്യ. എൻ്റെ കവളൊക്കെ മാനിക്കുന്നു ചിരി ചിരിച്ച്. ഓ എൻ്റെ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. നോക്ക്, ഞാൻ എവിടെയെല്ലാം ബ്ലോക്ക് പ്ലേസ് ചെയ്ത് നോക്കി നോക്ക്. വയ്ക്കാനുള്ള സ്ഥലം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഞാൻ വെച്ച്. നമ്മുടെ ക്യാരറ്റ് തന്നിട്ട് ഇതിനുള്ള പ്രതികാരമൊക്കെ ഞാൻ വീട്ടിലേ പോവുള്ളൂ. ഇത് നല്ല അടുത്തോട്ടായപ്പോൾ ഞാൻ കുറച്ചുകൂടെ നീക്കി വയ്ക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഡോർ ഇവിടെയാണ്. അതാകുമ്പോൾ എനിക്ക് ഞാൻ അവനെ അകത്തോട്ട് കയറ്റിട്ടെങ്കിൽ പെട്ടെന്ന് ഓടി ഇങ്ങനെ കയറാൻ പറ്റും. ഒരുത്ത എന്നെ കൊന്നു കഴിഞ്ഞാൽ 10 പേർ അതിനനുസരിച്ച് കൊന്നിട്ടേ ഞാൻ പോവുള്ളൂ. നീ നീ ഇത്ര ഇത്ര ഇവിടെ ഒന്ന് പൊങ്ങോ. അത് മതി, നീ ബാ. ഓ ഇത്രയും പറയണ്ട. വാ 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 വാ. ഹലോ, എൻ്റെ ആ സമയത്തിന് എൻ്റെ വാള് പൊട്ടുകയും ചെയ്തു നേരത്തെ. എൻ്റെ പേര് സുധി. നേരത്തെ നിന്റെ ടീമിലുള്ളവർ തന്നെ കൊന്നു. ഓർത്തേനെ കൊന്നെന്നും പറഞ്ഞ എൻ്റെ അഹങ്കാരം കുറയൊന്നുമില്ല. ഇനി ഇനി അതിൻ്റെ 10 ഇരട്ടി കൂടെയുള്ളൂ. അതിൻ്റെ റിവഞ്ചായിട്ട് നിന്നെ ഇവിടെ ഞങ്ങൾ തീർത്തേക്കാണ്. പിന്നെ അവൻ തന്നെ ഡ്രോപ്പ് ചെയ്തു. അവൻ നല്ലവൻ. അങ്ങനെ നമുക്ക് 3 റോഡായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ മതി നമുക്ക്. എല്ലാം കയ്യിലുണ്ടല്ലോ, എല്ലാം കയ്യിലുണ്ട്. ഇനി നമുക്ക് അടുത്ത ആളിനെ വിളിക്കാം. ഒരാളും കൂടെ മേലോട്ട് ഒന്ന് പെങ്ങി. ഓ എത്ര പേരിത്! അയ്യോ ചാവ്, എന്നെ എന്നെ കരിക്കല്ലേ, എന്നെ കറി വയ്ക്കല്ലേ. ഒരു 7 റോഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി അടുത്ത് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ബാ 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 ബാ. ഇല്ല, ഓ ഇത് പൊങ്ങി വരുന്നു. എത്ര എണ്ണം പൊങ്ങി വരുന്നു നമുക്ക്? ഒരാളും കൂടി ഇങ്ങോട്ട് വാ, ഒരാളും കൂടി ഇങ്ങോട്ട് വാ, ഒരാളും കൂടി ഇങ്ങോട്ട് വാ. ആ വന്നു 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 വന്നു. ഇവിടെ നമുക്ക് ബ്ലോക്ക് വയ്ക്കാം. ആരെയും വന്നാ ഇങ്ങോട്ട്. ആ വരത്തം വന്നു, വരത്തം വന്നു. ഉള്ളോട്ട് വരൂ, പ്ലീസ് കമ്മിൻ. എവിടെ അവിടെ നിൽക്കുക. ഞാൻ കടിക്കൂല. വാ വാ വാ, കമോണിൻ. ആ വരൂ വരൂ. ആ നേരത്തെ പോലെ എന്നെ കൊല്ലാൻ നോക്കണ്ട, ഞാൻ പെട്ടെന്ന് ബ്ലോക്ക് വെച്ച്. നീ കൂടെ മര്യാദക്കുള്ള റോഡ് തന്നു കഴിഞ്ഞാൽ ഞാൻ അവൻ തന്നു. നല്ലവൻ നല്ലവൻ. ഇവന്മാരെ പോലെ നല്ലവർ പറട്ട്. 4 എണ്ണം ആയി. ഇനി കുറച്ചുകൂടെ മതി നമുക്ക്. ഒരാളും കൂടെ കുറച്ചുകൂടെ പൊങ്ങിയിട്ട് കുറച്ചുകൂടെ പൊങ്ങിയിട്ട് നമ്മളെ വലിക്കുന്നതായിരിക്കും നല്ലത്. അതാ മാണ്ട പെട്ടെന്ന് ഇങ്ങ് വന്നോളൂ, കുറേ ദൂരം വന്നോളൂ. നീ ഉള്ളോ. ആ വന്നു, ബ്ലോക്ക് എടുക്കുക, വയ്ക്കുക. ആ ഹലോ, എൻ്റെ പേര് സുധി. ഈ ആസ് പൊട്ടാറായെന്ന് തോന്നുന്നു. ഇപ്പോൾ പൊട്ടു പോകും. അത് പൊട്ടി. ഇനി ഞാൻ എന്തോന്ന് വെച്ചാൽ കൊല്ലാം അവന്. ഒരു ക്രാഫ്റ്റിൻ്റെ അവളം ഉണ്ടാക്കിയല്ല. ആ എൻ്റെ ഒരു ബ്ലോക്കുണ്ട്, 2 സോഡ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. ടേബിൾ അങ്ങ് പൊട്ടിച്ചേക്കാം. എന്നിട്ട് അവനെ അങ്ങ് തീർത്തേക്കാം. അവൻ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു. അവനെ ഓട്ടിച്ചിട്ട് കൊന്നു. അവൻ ഒന്നും ഡ്രോപ്പ് ചെയ്തില്ലെന്നാണ് തോന്നുന്നത്. കോച്ച് എനിക്ക് കുറേ കിട്ടി. നീ വാ. ഓരോരുത്തരെ ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ട്. അവൻ ഇനി അടുത്ത് പൊങ്ങുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് അകത്തോട്ട് കയറ്റിയാൽ മതി. അവനെ കൂടെ ഇനി എടുക്കാൻ പറ്റുമോ? ആ നീ വാ നീ വാ നീ. അയ്യോ ഒത്തിരി ജസ്റ്റ് മിസ്. ഇതിൻ്റെ മേലെത്തിക്കണം, എന്നാലേ അയ്യോ അകത്തോട്ട് കയറ്റാൻ പറ്റുള്ളൂ. നീ വാ. ആ അയ്യോ ആ അതാ അതാ അതാ. അകത്ത് കയറി ഓടിയിരിക്കുന്നവൻ, എന്നെ വീട്ടിനകത്ത് കയറി ഓടിയിരിക്കുന്ന നീ. അവനെ കൊന്നിട്ടേ സംസാരിക്കുന്നുള്ളൂ. ആ റോഡ് കിട്ടി. ഊഹ്, ഇനി 2 പേരോടെ മതി നമുക്ക്. ആ 2 പേരും ഡ്രോപ്പ് ചെയ്ത് തന്നെ എനിക്ക് 2 എണ്ണം മതി, അല്ലെങ്കിൽ എനിക്ക് ഇനിയും വേണ്ടി വരും. അവൻ ഡ്രോപ്പ് ചെയ്തോ? ഇല്ല, അവൻ ഡ്രോപ്പ് ചെയ്തില്ല. നീ വാ. ആ ആ ഉള്ളോട്ട് വരും, ഉള്ളോട്ട് വരും, ഉള്ളോട്ട് വരും, ഉള്ളോട്ട് വാ, ഉള്ളോട്ട് വാ, ഉള്ളോട്ട് വാ. വെൽക്കം ടു സുധി സ്കില്ലിംഗ് ചേംബർ, പ്ലീസ് കമിൻ. അതാ അതാ വരണം. ഹലോ സാർ, എൻ്റെ പേര് സുധി. ഇന്നത്തെ ഇവിടുത്തെ വെയിറ്റർ ഞാനാണ്. സാറിന് പൊറോട്ടയും ചിക്കൻ കറിയും വേറെ എന്തെങ്കിലും വേണോ? ഇതാ ചിക്കൻ കറി, ഇതാ പൊറോട്ട. അവൻ ഡ്രോപ്പ് ചെയ്തു, അവൻ ഡ്രോപ്പ് ചെയ്തു. 6 എണ്ണമായിട്ടുണ്ട്. ഇനി 1 എന്നൂടെ മതി. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വി ഗോ ഹോം. ചൂണ്ടയിട്ട് ബ്ലേസിൻ്റെ കൊല്ലം നാളെ ഞാൻ തന്നെയായിരിക്കും, വേറെ ഒരുത്തരം കാണൂല. അല്ലാതെ താഴെ ഇറങ്ങിക്കാൻ ഞാൻ വരെ എന്നെ പഞ്ഞി കിടുന്നു. എത്ര പേരെ നിൽക്കുന്നു നമുക്ക് താഴെ? സ്കെലിറ്റണും എല്ലാവരും ഉണ്ട്. മേളിലോട്ട് ബാ. അവൻ്റെ അടിയിലോട്ട് പോയി തോന്നുന്നു. മീ ബാ. ഉള്ളിലോട്ട് വാ. പ്ലീസ് കമ്മിങ്. ഇങ്ങനെ ഇങ്ങനെ വിളിച്ചാൽ ഇവിടെ ക്ഷമിക്കില്ല തന്നെ. നീ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് തന്നെ പണി തീർന്ന് ഡ്രോപ്പ് ചെയ്താ. നീ ചെയ്തില്ലെന്നാണ് തോന്നുന്നത്. അവൻ ചെയ്തില്ല. നീ ഇങ്ങോട്ടോ. ആ എന്താ വരുന്ന
ഡ്രോപ്പ് ചെയ്തു. അവൻ ഡ്രോപ്പ് ചെയ്തു, രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. ഇതാ നമ്മുടെ അവസാനത്തെ റോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞാൻ ചത്തിട്ടില്ല. എന്റെ പൗരുഷം മാത്രം വെച്ചിട്ട് ഞാൻ ബ്ലേസിനെ കൊന്നിട്ടുണ്ട്. ഒരു ആർമർ പോലും എന്റെ കയ്യിലില്ല. ഒരിക്കൽ ഞാൻ ചത്തത് അത് ഞാൻ ചത്തതല്ല, ഞാൻ വി എഫ് എസിൽ കാണിച്ചതാണ്. ഞാൻ എന്റെ എല്ലാ സീരീസിലും ചാവുന്നതെല്ലാം അതെല്ലാം വി എഫ് എസിൽ നിന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ്. എല്ലാം കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. ഒരിക്കൽ ഞാൻ വി എഫ് എസിൽ ചത്തില്ലേ, അപ്പൊ എന്റെ സോഡ് പൊട്ടിയതുകൊണ്ടാണ്. ഇല്ലാതെ ഞാൻ കാണിച്ചു കൊടുത്തു തന്നെ അവന്. നമുക്ക് എന്താ ഒരു അയൺ ആർമർ പോലും ഇല്ലാതെ നമുക്ക് ആവശ്യമുള്ള ബ്ലേസ് മുഴുവൻ കിട്ടില്ല. നമുക്ക് അത് തന്നെ മതി. ഇനി നമുക്ക് വരുന്ന എപ്പിസോഡിൽ ആ ഒരു ഇന്റർവ്യൂ കൂടെ ഒപ്പിക്കണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്കൈ ബ്ലോക്കിന്റെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ടെര ബൈ ബൈ. മിസ്റ്റർ കുറുപ്പ്, നിനക്ക് ഞാൻ ഹോഗ്ലിൻ ഫാർം ഉണ്ടായ കഥ പറഞ്ഞു തന്നാ.